ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് യൂറോപ്പ് ജോബ്സിനെ പറ്റിയാണ് അപ്പോൾ യൂറോപ്പ് ജോബ്സിൽ ഞാൻ ജർമ്മനിയിലേക്ക് എങ്ങനെയാണ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് മറ്റുള്ള കൺട്രീസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഡേ ബൈ ഡേ ഇവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ എന്ന് പറയുന്നത് ഭയങ്കര ഹ്യൂജ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ജർമ്മനിയിൽ ഒരു ജോലി കിട്ടാനും ഇവിടേക്ക് വരാനും ഇവിടെ ഒരു കരിയർ ബിൽഡ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന കുറച്ച് ജോബ് സൈറ്റുകളും അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇൻഫർമേഷനും തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു എംപ്ലോയ്മെൻറ്റ് വിസ ആണല്ലേ അപ്പോൾ വിസാസിൽ തന്നെ രണ്ട് കാറ്റഗറീസ് നമുക്ക് എംപ്ലോയ്മെൻറ്റ് വിസാൽ പറയാം ഒന്ന് എംപ്ലോയ്മെൻറ്റ് വിസ നമുക്ക് നമ്മുടെ കമ്പനി തരുന്നത് അതിന് ലോങ് സ്റ്റേം വിസ ഫോർ വർക്കിംഗ് എന്ന് പറയും നമ്മളൊരു കമ്പനി ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ജോബ് ഓഫർ കിട്ടി നമ്മളിവിടേക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്ന വിസയിൽ ഒരു സ്പോൺസർ ഏതെങ്കിലും ഒരു കമ്പനി സ്പോൺസർ ആയിട്ട് നിന്നുകൊണ്ട് നമ്മൾ കമ്പനി സ്പോൺസർ ചെയ്ത് ഇവിടെ ഇവിടേക്ക് വരുന്നതാണ് എംപ്ലോയ്മെൻറ്റ് വിസ എന്ന് പറയുന്നത് അതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണം അല്ലെങ്കിൽ ഒരു പുതിയൊരു എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണോ നിങ്ങളുടെ പ്ലാൻ എങ്കിൽ നിങ്ങൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സെൽഫ് ജോബാണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് അത് റിലേറ്റഡ് ആയിട്ടുള്ള വിസയ്ക്ക് വിസക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന ചെയ്യാവുന്നതാണ് അപ്പോൾ അതല്ല നമ്മുടെ വിഷയം നമ്മൾ നമ്മളെന്ന് എംപ്ലോയ്മെൻറ്റ് വിസാനെ പറ്റിയാണ് പറയാൻ പോകുന്നത് കാരണം നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ യൂറോപ്പ് ജോബ് സ്വപ്നം കണ്ട് നടക്കുന്ന ആളുകളുണ്ട് അപ്പോൾ നാട്ടിൽ നിന്നും ഈസിയായിട്ട് ഒരു ജോബ് കിട്ടി നിങ്ങൾക്കൊരു എംപ്ലോയ്മെൻറ്റ് വിസ കിട്ടി ഇങ്ങോട്ടേക്ക് വരാനും ഒരു എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ത്യൻസിന് എന്തായിരുന്നാലും ഒരു ജോബ് വിസ വേണം അല്ലേ ഇപ്പോൾ പല കൺട്രീസും ഉണ്ട് കാനഡ ന്യൂസിലാൻഡ് ജപ്പാൻ യു എസ് ഈ കൺട്രീസിലൊന്നും അവർക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിന് വിസ വേണ്ട എംപ്ലോയ്മെൻറ്റ് വിസ വേണ്ട പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ വന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പൾസറി ആയിട്ട് ഒരു എംപ്ലോയ്മെൻറ്റ് വിസയും അത് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാവണം അല്ലേ അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഞാൻ ദുബായ് ജോബ്സിനെ പറ്റിയും ഗൾഫ് ജോബിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് പറഞ്ഞിരുന്നു അതിലൊന്നു തന്നെ വിസിറ്റ് വിസ എടുത്ത് വരാം അങ്ങനെ ഈസി ആയിട്ട് വന്ന് ജോബ് ഹണ്ടിങ് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ പക്ഷേ ഇവിടെ യൂറോപ്പിൽ ഇവിടെ ജർമ്മനിയിൽ വന്ന് ഒരു ജർമ്മനിയിൽ ഒരു ജോബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇവിടെ വന്ന ജോബ് ഹണ്ടിങ് ഒന്നും അത്ര പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല അതിന് പല റീസൺസ് ഉണ്ട് എക്സ്പെൻസ് അതുപോലെ തന്നെ ഇവിടുത്തെ ലാംഗ്വേജ് ഇങ്ങനെ പല പല റീസൺസ് ഉണ്ട് അപ്പോൾ അതൊരു ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് അതത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലേ അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് തന്നെ ഒരു ജോബ് കിട്ടി ഇവിടെ വരുന്നതാണ് ഏറ്റവും ഏറ്റവും ഒരു കാര്യം അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇനി ജോബ്സിൽ തന്നെ രണ്ട് കാറ്റഗറീസ് ഉണ്ട് ഇവിടെ കാരണം ഇവിടുത്തെ ലാംഗ്വേജ് ജർമ്മൻ ആയതുകൊണ്ട് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കേണ്ട ജോലികളും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം അറിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ജോബ്സും അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് സംസാരിക്കുന്നതായിരിക്കും പക്ഷെ ഈ രണ്ട് കാറ്റഗറിയിലുള്ള ആളുകൾക്കും ഇവിടെ ജോലി വേണമെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കുറച്ച് കാര്യങ്ങൾ ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ മെയിൻ മെയിനായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നാട്ടിലിരിക്കുമ്പോഴും നമുക്ക് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി ജോബ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട് അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബേസിക്ക് ആയിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ അപ്ഡേറ്റഡായിട്ടുള്ള സി വി റി റിക്രൂട്ടേഴ്സിൻ്റെ കയ്യിലെത്താം അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ജോബ് സൈറ്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ അതിന് ഇംഗ്ലീഷ് ജോബ്സിന് വേണ്ടി മാത്രമുള്ള സൈറ്റുകളും അല്ലാതെ കോമൺ ആയിട്ടുള്ള സൈറ്റ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സി വി അതിനകത്ത് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന അപ്കമ്മിങ് ഓപ്പണിങ്സ് കാണാനും ആ ജോബ്സിന് അപ്ലൈ ചെയ്യാനും അതിന് ശേഷം നിങ്ങൾക്ക് ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനൊക്കെ സാധിക്കും അപ്പോൾ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ജോബ് സൈറ്റുകളാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന സൈറ്റിൻ്റെ പേരാണ് സ്റ്റെപ് സ്റ്റോൺ ഇത് ഇവിടുത്തെ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് ഒരുപാട് സ്റ്റാർട്ടപ്പ് റിലേറ്റഡായിട്ടുള്ള ഓപ്പണിങ്സ് സ്റ്റാർട്ടപ്പ് കമ്പനീസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഡെയിലി ഒരുപാട് പോസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു സൈറ്റ് മോണിറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരു സൈറ്റിൽ കാണാൻ സാധിക്കും നിങ്ങൾ ഏത് ഫീൽഡിലാണോ ജോബ് നോക്കുന്നത് ഏത് ലൊക്കേഷനിലാണോ നോക്കുന്നതെന്ന് നിങ്ങൾ അടിച്ചു കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും കണ്ടോ ഇവിടെ ഒരുപാട് എച്ച് ആർ റിക്രൂട്ടർ എച്ച് ആർ കൺട്രോളർ ഓപ്പർച്യൂണിറ്റീസൊക്കെ ഉണ്ട് ജർമ്മൻ ലാംഗ്വേജ് റിക്വയർ ആയിട്ടുള്ളതും ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രം മതിയായിട്ടുള്ളതും ആയിട്ടുള്ള എല്ലാ ജോബ്സും ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ സ്റ്റെപ്സ് ടൗണ്ട് മൊബൈൽ ആപ്പും കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജോബ് ഹാൻഡിങ് ചെയ്യാൻ പറ്റും ഈ ഒരു സൈറ്റ് വഴി ഓക്കെ അപ്പോൾ നെക്സ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന സൈറ്റ് എന്ന് പറയുന്നത് ലേൺ ഫോർ ഗുഡ് ഡോട്ട് കോം എന്ന് പറയുന്നൊരു സൈറ്റാണ് ലേൺ ഫോർ ഗുഡ് ഡോട്ട് കോം ഈ ഒരു സൈറ്റിലും നിങ്ങൾക്ക് കൺട്രി വൈസ് നിങ്ങൾക്ക് ജോബ് സെർച്ച് നടത്താം കുറച്ച് ഈസി ആയിട്ടുള്ളൊരു വേയാണ് നിങ്ങൾ ജർമ്മനിയിലാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് നിങ്ങൾ വേറെ ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു യൂറോപ്പ് കൺട്രിയിൽ ജോബ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾ സെർച്ച് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സി അതിനകത്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും റിലേറ്റഡ് ആയിട്ടുള്ള സെയിൽസ് മാനേജർ ടെക് പ്രോപ്പർട്ടി മാനേജർ ഇതൊക്കെ ബെർലിൻ ജോർമനിലുള്ള ഓപ്പർച്യൂണിറ്റീസാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നഴ്സിനുണ്ട് നഴ്സുമാർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്യുക നിങ്ങൾ ഏത് ഫീൽഡിലുള്ള ജോബാണ് നോക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും നെക്സ്റ്റ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ജോബ് സിൻ ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഇതും വളരെ ഫേമസ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ളൊരു സൈറ്റാണ് നിങ്ങൾക്ക് ഇവിടെയും ഇതുപോലെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് കിട്ടും കൺട്രി ആയിട്ട് നിങ്ങൾക്ക് ജോബ് സെർച്ച് ചെയ്യാനും ഉള്ളൊരു ചാൻസ് ഇതിനകത്തുണ്ട് അപ്പോൾ ഈ ഒരു സൈറ്റ് കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് നന്നായിരിക്കും നെക്സ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോബ്സ് ഇൻ ബെർലിൻ എന്നൊരു സൈറ്റാണ് ജോബ്സ് ഇൻ ബെർലിൻ ഇത് ബെർലിൻ സ്റ്റേറ്റിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ജോബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു സെക്ഷൻ തന്നെയുണ്ട് ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഏത് ഫീൽഡിലുള്ള ജോബാണോ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈസി ആയിട്ട് ഈ ഒരു സൈറ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും ആയിട്ട് പറയാൻ പോകുന്നത് ജോബ് ലിഫ്റ്റ് എന്നൊരു സൈറ്റാണ് ജോബ് ലിഫ്റ്റ് എന്നൊരു പറഞ്ഞൊരു സൈറ്റാണ് ഈ ഒരു സൈറ്റിലും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു എച്ച് ആർ ജോബ്സാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബർലി പ്ലേസ് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ റിലേറ്റഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് കാണിക്കുന്നത് എച്ച് ആർ ബിസിനസ് പാർട്ട്ണർ എച്ച് ആർ സർവീസ് പാർട്ട്ണർ ട്രെയിനിങ് എല്ലാ റിലേറ്റഡായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഈസിയായിട്ട് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സി വി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാ തവണയും നിങ്ങൾക്ക് നിങ്ങളുടെ സി വി ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരത്തില്ല നെക്സ്റ്റായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോബ് ടോപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ജോബ് ടോപ്പേഴ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഇതും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സൈറ്റ് ആണ് നിങ്ങൾ എന്ത് ജോബാണ് നോക്കുന്നത് എന്നുള്ളത് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷനിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് ഉണ്ട് എച്ച് ആർ ബിസിനസ് പാർട്ട്ണർ ഹെഡ് ഓഫ് എച്ച് ആർ അതുപോലെ തന്നെ ജൂനിയർ പേഴ്സണൽ ഓഫീസർ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ഈ ഒരു എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ളത് നിങ്ങൾ ഏത് ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയാണോ നോക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാം അതുപോലെ തന്നെ ഇവിടെ കമ്പനി റിലേറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് ജോബ് ഹാണ്ടിങ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട് കണ്ടോ ഒരുപാട് ഡിലോയിറ്റ് കെ അങ്ങനെ ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് കമ്പനീസ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ നോക്കുന്നത് നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് ആയിട്ട് അവിടുത്തെ ഓപ്പണിങ്സ് കണ്ടോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടാൽ അതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഓക്കെ ഈ നെക്സ്റ്റ് ആയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ജോബ് റാങ്ക് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ജോബ് റാങ്ക് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഇവിടെ നിങ്ങൾക്ക് യൂറോപ്പിലുള്ള എല്ലാ ജോബ്സും കാണാൻ പറ്റും മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ജർമ്മനി ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജർമ്മനി നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജർമ്മനി റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും ഓക്കെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഒരുപാട് ഇൻഫോമേറ്റീവ് ആയിട്ടുള്ളൊരു സൈറ്റാണ് അപ്പോൾ ഈ ഒരു സൈറ്റും നിങ്ങൾ റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും ഓക്കെ ആയിട്ട് പറയാൻ പോകുന്ന സൈറ്റ് എന്ന് പറയുന്നത് ജോബ്സ് ടെലി പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ജോബ്സ് ടെലി പെർഫോമൻസ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഇത് യൂറോപ്പിൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കൺട്രീസിലെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് ഇവിടെ പോസ്റ്റ് റിസ്യൂമുണ്ട് അതുപോലെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം നിങ്ങൾക്ക് ഇവിടെ ജോബ്സ് നോക്കാം നിങ്ങൾ ഏത് കൺട്രി ആണ് നോക്കുന്നത് ആ ഒരു കൺട്രി അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ റിലേറ്റഡായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രീസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് റിലേറ്റഡായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാം നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസിന് അപ്ലൈ ചെയ്യാം ഓക്കെ ഇനി നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് എക്സ്പാറ്റ് ജോബ് സീക്കർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ആണ് എക്സ്പാറ്റ് ജോബ് സീക്കർ എന്ന് പറഞ്ഞൊരു സൈറ്റ് ആണ് ഇത് പേര് കേട്ടാൽ തന്നെ അറിയാം എക്സ്പാറ്റ്സിന് എക്സ്പാർട്ട്സിന് എന്നുള്ളത് അപ്പം നമുക്ക് ഇംഗ്ലീഷ് മാത്രം അറിഞ്ഞിരുന്നാൽ കിട്ടുന്ന കിട്ടാവുന്ന ജോബുകളാണ് കൂടുതലും ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇവിടെ കണ്ടോ ആമസോൺ അതുപോലെ തന്നെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ഓപ്പണിങ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് ഐ ടി ആയിട്ടുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കാണാം അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് റിലവൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് അപ്ലൈ ചെയ്യാവുന്നതാണ് ചെക്ക് ചെയ്തതിന് ശേഷം ഇനി ഈ ഒരു എക്സ്പേർട്സിന് വേണ്ടി തന്നെയുള്ള ഒരു അടുത്തൊരു സൈറ്റ് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇംഗ്ലീഷ് ജോബ്സ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഇംഗ്ലീഷ് ജോബ്സ് എന്ന് പറഞ്ഞൊരു സൈഡ് ആണ് ഇവിടെ കൂടുതലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ജോബ്സ് ആണ് കാണാൻ പറ്റുക ഇപ്പം നിങ്ങളിവിടെ എച്ച് ആർ എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടെ ബി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ജോബ് ഓപ്പർച്യൂണിറ്റീസും കാണാൻ പറ്റും ജൂനിയർ ബിസിനസ് അനലിസ്റ്റ് അതുപോലെ തന്നെ എച്ച് ആർ സ്പെഷ്യലിസ്റ്റ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും ഓപ്പറേഷൻ മാനേജർ അപ്പോൾ നിങ്ങൾക്ക് റെലിവൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഏതാണ് പോസ്റ്റേജ് ജോബ് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഇൻഫർമേഷൻസ് എല്ലാം ഉണ്ട് ഒരു ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നിങ്ങളുടെ റിലേ റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ക്വയറീസും ഒക്കെ ഈ ഒരു സൈറ്റിൽ ചെക്ക് ചെയ്താലും നിങ്ങൾക്ക് ഒരു ജോബിനെ പറ്റിയുള്ള ഒരു ഐഡിയയും എന്തൊക്കെ ആണ് ഉള്ളതിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ജോബ് അലോട്ട് ഒക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ അപ്ഡേഷൻസ് കിട്ടും അപ്പോൾ കുറച്ചും കൂടി ഈസിയായിട്ട് നിങ്ങൾക്ക് ജോബ് ഹണ്ടിങ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് എന്ന് പറയുന്നത് ജോബ് നെക്സസ് ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സൈറ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് ജോബ് നെക്സസ് ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഈ ഒരു സൈറ്റിലും നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് ആണ് കോൺടാക്ട് റിക്രൂട്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് റിക്രൂട്ടേഴ്സിനെ കോൺടാക്ട് ചെയ്യാനും ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ പറ്റും നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം നല്ലൊരു ജോബ് സെർച്ചും ഒപ്റ്റിമൈസേഷൻ റിലേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു സൈറ്റാണ് ഓക്കെ അപ്പോൾ ഈ ജോബ് നെക്സസും സൈറ്റും നിങ്ങൾ ചെക്ക് ചെയ്യാൻ ശ്രമിക്കുക നെക്സ്റ്റ് ആയിട്ട് പറയുന്നത് നിവോ എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാം ഇവിടെ ഞാൻ എച്ച് ആർ കൊടുത്താൽ ബൈഡ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരുപാട് ഫൈൻ ജോബ്സ് കൊടുത്താൽ ഒരുപാട് റിലേറ്റായിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ കണ്ടു എച്ച് ആർ മാനേജർ എച്ച് ആർ റിക്രൂട്ടിംഗ് മാനേജർ അതുപോലെ തന്നെ റിക്രൂട്ടർ പേഴ്സണൽ റിക്രൂട്ടർ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് റിലവെൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇവിടെ സാലറി ഈ റിലേറ്റീവ് ആയിട്ടുള്ള സാലറി ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും എത്രയാണ് അവർ ഓഫർ ചെയ്യുന്നത് നിങ്ങളുടെ കറണ്ട് ജോബിനേക്കാളും എത്ര പെർസെൻറ്റേജ് ഉണ്ട് സാലറി അങ്ങനെ എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് ഈ ഒരു സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ്പെർട്ടി എന്ന് പറഞ്ഞൊരു സൈറ്റാണ് എക്സ്പെർട്ടീഡിലും കുറേ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് ഇവിടെ ജർമ്മനിയിലേക്ക് വേണ്ട ആളുകൾക്ക് ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഇവിടെ ജോബ്സ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സാലറി കാൽക്കുലേറ്റർ ഇതൊരു വൺ ഓഫ് ദ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് കാരണം പല ആളുകൾക്കും ഒരു ടാക്സും അങ്ങനെ ഒരുപാട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു സാലറി ഒരു പാക്കേജ് ഒരു എക്സ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ എത്രയാണെങ്കിൽ നിങ്ങളുടെ ടാക്സ് ഡിഡക്റ്റ് ആവുക എത്രയാണ് നിങ്ങൾക്ക് കൈ കിട്ടുന്ന സാലറി ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കമ്പാരറ്റീവ്ലി നല്ലൊരു സാലറി കിട്ടുന്നുണ്ടോ എന്നുള്ളൊരു ഇൻഫോർമേഷനും ഒക്കെ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ വന്നാൽ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് അറിയേണ്ടത് സാലറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമൊക്കെ ഉള്ളത് അപ്പോൾ അതിനൊക്കെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സൈറ്റാണ് ഓക്കെ ഇനി നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്ന സൈറ്റ് എന്ന് പറയുന്നത് ലീവ് വർക്ക് ജർമ്മനി എന്ന് പറഞ്ഞൊരു സൈറ്റാണ് ഈ ഒരു പേര് പോലെ തന്നെ ഇവിടുത്തെ വർക്കിനും ലീവിനും എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ളൊരു സൈറ്റാണ് ഇവിടുത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസും അതുപോലെ ലൈഫ് ഉം അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് ഇവിടത്തേക്ക് ഇവിടേക്ക് മൂവ് ചെയ്യാൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ജോബ് ഹൻഡിങ് അല്ലെങ്കിൽ ജോബ് കിട്ടിയാൽ അല്ലെങ്കിൽ റീലൊക്കേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു സൈറ്റാണ് അപ്പം നിങ്ങൾ മറ്റുള്ള സൈറ്റ്സ് നോക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു സൈറ്റും കൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇവിടെ ഒരു ജോലി കണ്ടുപിടിക്കുക മുഴിക്കുക ഇങ്ങോട്ട് വരാമെന്നതിന് ശേഷം എങ്ങനെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൈറ്റാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്ലാസ്റ്റോർ ഗ്ലാസ്റ്റോർ എല്ലാവർക്കും അറിയാവുന്ന സൈറ്റാണ് ഗ്ലാസ്റ്റോർ ഡോട്ട് ഡിഇടിച്ചു കൊടുത്താൽ ഇവിടുത്തെ ജോമിനു റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ എച്ച് ആർ എന്നടിച്ചു കൊടുത്താൽ എച്ച് ആർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ആണ് ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങൾക്ക് ഒരു ഈസി ആയിട്ടുള്ള ഒരു ജോബ് ആൻഡ് ഗ്ലാസ് ഡോറിലോട്ടും ചെയ്യാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് മോൺസ്റ്റർ മോൺസ്റ്റർ എല്ലാവർക്കും അറിയാം ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മോൺസ്റ്ററിലും ഇതുപോലെ ഇവിടുത്തെ ജോബിന് വേണ്ടിയിട്ട് മോൺസ്റ്റർ ഡോട്ട് ജി എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒക്കെ അറിയാൻ പറ്റും മോൺഷലൊക്കെ എല്ലാവർക്കും അക്കൗണ്ട് ഉണ്ടാവേണ്ടതാണ് ഓൾമോസ്റ്റ് ജോബ് ഹർണിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അപ്പോൾ നിങ്ങൾ ഇവിടെ യൂറോപ്പിലുള്ള ജോബ്സ് നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക നെക്സ്റ്റായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലിസ്റ്റ് നമ്മുടെ ഇന്ത്യയുടെ ആണ് ഇന്ത്യ ഡോട്ട് ഇഇച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ പറ്റും എച്ച് ആർ അതുപോലെ തന്നെ ബെർലിനിൽ അടിച്ചു കൊടുത്താൽ നിങ്ങളുടെ ഇവിടെ ജർമ്മനിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ പറ്റും നാട്ടിലെല്ലാവർക്കും ഇന്ത്യയിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ടാകും അപ്പം നിങ്ങൾ ഇവിടെ ജർമ്മനിയിലേക്കുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസിന് മാത്രം ഫോക്കസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് റിലേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് അറിയാൻ പറ്റും ഇവിടെ ബെർലിൻ ഇതൊക്കെ ബെർലിനിലുള്ള ബെർലിനുള്ള ആണ് പിന്നെ പറയാനുള്ളത് ഐ ടി ജോബ്സിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ഐ ടി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇവിടെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഉണ്ട് അതുപോലെ തന്നെ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ഇവിടെ ജോബ് കിട്ടുള്ളൂ എന്നൊന്നും ഇവിടെ സ്റ്റുഡൻസ് പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച ഫീൽഡ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ല നോളജ് ഉണ്ട് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ജോബിനെ അപ്ലൈ ചെയ്യാം നിങ്ങൾ ഒരു വൺ ടു ടു മന്ത്സ് ഈ ഒരു കീബോർഡ് അപ്ലയിങ് ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ ഇൻ്റർവ്യൂ കോൾസ് വരാൻ തുടങ്ങും അപ്പം നിങ്ങൾക്ക് എളുപ്പമായിട്ടുള്ള രീതിയിൽ ഒരു ജോബ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഇങ്ങോട്ടേക്ക് വരാനൊക്കെ സാധിക്കും അപ്പോൾ ഇത് ഈ ജോബ് സൈറ്റ് കൂടാണ്ട് ലിങ്ക്ഡിൻ ത്രൂ ഒക്കെ ജോബ് ഹണ്ടിങ് ചെയ്യുന്ന കാര്യം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല അതോട് റിപ്പിറ്റീഷനാവും അപ്പോൾ ലിങ്ക്ഡിൻലിലൂടെ എങ്ങനെ ജോബ് ഹാൻഡിങ് ചെയ്യാമെന്നുള്ളൊരു ഇൻഫർമേഷൻ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലിങ്ക്ഡിൻ ഒരു എഫക്റ്റീവ് ഒരു സൈറ്റ് ആണ് ഇവിടെ ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ലിങ്ക്ഡിൻ ത്രൂ കണക്റ്റഡ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജോബ്സ് കിട്ടുന്നുണ്ട് അപ്പം അതും ചെക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഓക്കെ അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ഇൻഫോർമേഷൻസും തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസിന് റെസ്പോൺസ് തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഫ്യൂച്ചറിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ട് കൂടുതൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും കാണാനും സാധിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് താങ്ക് യു